എല്ലടോ മുർശിയെ, നിങ്ങളൊക്കെ കൂടി മുംബൈ ഫാൻസൊക്കെ കൂടി ആ കടയിൽ പോയി എന്തോ കച്ചറ ഉണ്ടാക്കി എന്ന് പറഞ്ഞിട്ട് ഇവിടെ സവനെ പൂക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആകെ കച്ചറ ഉണ്ടാക്കി എന്ന് പറഞ്ഞേ. അതൊക്കെ ഓരോരുത്തർ പറഞ്ഞുണ്ടാക്കണം. ഞങ്ങൾ അങ്ങനൊന്നും ചെയ്യൂല. ഏഴ് തോൽവി ചരിത്രല്ലേ. അല്ല, റെക്കോർഡുകൾ ഞങ്ങൾക്ക് കുത്തിരല്ലല്ലോ. ഏറ്റവും കൂടുതൽ ഐ പി എൽ കിരീടമുള്ള ടീം ഞങ്ങളാണ്. റെക്കോർഡൊക്കെ ഞങ്ങളാണ്. ഏഴ് കളി തുടർച്ചയായി തോറ്റ റെക്കോർഡും അതൊരു റെക്കോർഡാണ്. 14 തവണ അല്ല ഡക്കായ ഒരു റെക്കോർഡ് കൂടി ഇന്നലെ ആരോ ക്യാപ്റ്റൻ കുട്ടികളിപ്പോ അവിടെ പറഞ്ഞെന്തറിയോ, മൂപ്പര് ഹിറ്റ്മാനല്ല ഡെക്കുമാനാണെന്നാണ് ആ പറഞ്ഞപ്പോ ശരിയാ തോന്നുന്നുണ്ടല്ലോ. അങ്ങനൊന്നും പറയാൻ പറ്റും. ഐ പി എല്ലിൽ ഏറ്റവും കൂടുതൽ ഡെക്കായ മനുഷ്യനാണ് മൂപ്പര്. ഇപ്പൊ ഓപ്പണറൊക്കെ ആയിട്ട് ഇറങ്ങണ മനസ്സിലല്ല, വേറെ ആരും ഓപ്പണിംഗ് ഇറങ്ങണില്ലല്ലോ. പറഞ്ഞു ഞങ്ങളെത്താലെന്റെ മുമ്പിൽ എന്നാലും ഞങ്ങൾ എത്ത വിചാരിച്ചു. ഞാൻ ജയിച്ചെന്ന് വിചാരിച്ചു. എന്ത് കഴിച്ചില്ല, അവിടെ ക്രീസിലുണ്ടെങ്കിൽ ഏത് ലക്ഷ്യവും ഒരു പ്രശ്നല്ല. മൂപ്പര് പേര് ധോണി എന്നാണ്, MSD എന്നാണ്. ആ ഓർമ്മ നിങ്ങൾക്ക് ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ കളി ചെയ് ആ ഒരു അവസാനം ഓവറൊക്കെ ആകുമ്പോൾ ജയിച്ചു എന്നുള്ള പോലത്തെ ഉള്ള ചിന്ത വരൂലായിരുന്നു. അതിപ്പോ എന്താ അറിയോ, ഞങ്ങളെ ബൗളിംഗ് റൊട്ടേഷൻ ചെറുതായിട്ടൊന്ന് പാളി. ആ ചങ്ങായി മുന്നെടുക്കട ലാസ്റ്റ് ഓവർക്ക് ഇടത്തോർക്ക് വന്നു. ആ റൊട്ടേഷനില് ചെറിയൊക്കെ ആണെങ്കിൽ ഞങ്ങള് ജയിച്ചിരുന്നല്ലോ. അതൊക്കെ അങ്ങനെയാണെങ്കിൽ അതിന് മുമ്പ് കളി തീർന്നേ. അല്ല, ഉനടുകട് 3 ഓവറില് സൂപ്പർ ആയിട്ട് എറിഞ്ഞു. അവസാനത്തെ ഇടത്ത് ഓവറിൽ മാത്രമേ പളിക്കുള്ളൂ. അതാ പറഞ്ഞേ, ധോണി അവിടെ ഉണ്ടെങ്കില് ധോണിക്ക് ഇനിയിപ്പോ ആര് എറിഞ്ഞാലും ഒരേപോലെയാണ്. അതിപ്പോ ഉനടുക്കതല്ല മെറിഡിത്തല്ല ബോംബ്ര എറിഞ്ഞാലും ധോണിക്ക് ഇതൊക്കെ കണക്ക്. അതൊക്കെ മൂപ്പര് ഒരുപാട് കണ്ടത്. നിങ്ങള് ഇന്നലെ എന്താ പറഞ്ഞത്, ധോണി ഇറങ്ങുമ്പോ CSK തോൽക്കുകയാണെന്നല്ലേ. ധോണി ഇറങ്ങിയ ഇതാണ് അവസ്ഥ, മൂപ്പര് ജയിപ്പിച്ചിട്ടാണ് പോവുള്ളൂ. എന്തോ ഒരു ഭാഗ്യം കൊണ്ടാണ് ജയിച്ചു. ഈ മുംബൈക്കാർ അവസ്ഥ ആലോചിച്ചിട്ട് എനിക്ക് തോറ്റാലും അതാണ് സമ്മതിച്ചൂലല്ലോ. തോറ്റു കളിക്കൊക്കെ തോറ്റു. ഒന്നല്ല, ഒന്ന് തോറ്റപ്പോ നിങ്ങൾ എന്താ പറഞ്ഞു, അല്ല നിങ്ങളെന്തോ പറഞ്ഞില്ലേ ഒന്ന് തോറ്റപ്പോ അതെന്താ ദൈവത്തിന്റെ പോരാളികൾ. ബാക്കിയൊന്നും എനിക്കറിയാം, ദൈവത്തിന്റെ പോരാളികൾ തോറ്റേ തുടങ്ങാറുള്ളൂ. ഇപ്പൊ ദൈവത്തിന്റെ പോരാളികൾ തോറ്റുകൊണ്ടേ ഇരിക്കുന്നു. നായല്ലേ തോൽവിയേ ഉള്ളൂ, ജയിക്കലില്ല. ഇതെന്താ അറിയോ, പുതിയ രണ്ട് ടീമൊക്കെ വന്നല്ലേ, അതുകൊണ്ട് ഒന്ന് താന്ന് കൊടുക്കാൻ തീരുമാനിച്ചു. ഇപ്പൊ ആരെങ്കിലും പുതുതായിട്ട് കപ്പൊക്കെ എടുത്തോട്ടെ, ആ 5 കിട്ടിയ ആൾക്കാർ ഇങ്ങനത്തെ കാരണം അഹങ്കാരൊന്നും ഞങ്ങൾക്കില്ല. അതിമോഹം ഒന്നുമില്ല ഞങ്ങക്ക്. 5 അവിടെ ഉണ്ടല്ലോ. ഇപ്പൊ ആരെങ്കിലും എടുത്തെത്തിട്ട് ഇപ്പൊ CSK ഇപ്പൊ ഞാൻ ഏതാ ഒരു കൊല്ലം അടിച്ചിട്ടുണ്ടാകും. ഞങ്ങൾക്ക് 5 ഉണ്ടായിക്കോട്ടെ, പക്ഷെ ഞങ്ങൾ ഇതാ കിടിലൻ ജയം. 2 കളി ജയിച്ച് 4 ആയി. നിങ്ങൾക്ക് വട്ട പൂജയാണ്. നിങ്ങളിപ്പോ പറഞ്ഞില്ലേ 5 ആരെങ്കിലും എത്തിയിട്ട് ബാക്കി നോക്കാന്ന്. ഞങ്ങൾക്ക് നിർത്തി ചൂട ഞങ്ങൾ ആരാധകർക്ക് വിചാരിച്ച് ഞങ്ങൾ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകണാണ്. ഒരു സീസൺ ഒക്കെ ടീമിനായാലും ഞാൻ ഇഷാങ് കിഷൻ എത്ര കൊടുത്ത്, ഇഷാങ് കിഷനും മറ്റേ രോഹിത്തിനും കൂടി കൊടുത്ത എത്രയാണ്, 30 മേലെ 2 അല്ല. മുംബൈന്റെ ആൾക്കാർ ചോദിക്കുന്നുണ്ട് 2 30 ആയി. ഋതുരാജ് കൈക്കാതിരിങ്ങള് കോടികൾ ജയിച്ചല്ലോ. ഋതുരാജ് കഴിഞ്ഞാൽ 72 അടിച്ചില്ലല്ലോ. മുട്ടട്ടില്ലേ, അതിപ്പോ നോക്കണ്ട. ഞങ്ങൾ ജയിച്ചോ, ജയിച്ചവർക്ക് എന്തും പറയാം. ആൾക്കാർക്ക് വോയിസ് ഇല്ല. അവസാന ബോളില് ജയിച്ചതല്ല അപ്പൊ വലിയ വർത്താനം. 20 ഓവറിലാണ് ഞങ്ങളോട് ചേസ് ചെയ്യാൻ പറഞ്ഞത്. ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം, ധോണി അവിടെ ഉണ്ടോ, മൂപ്പക്ക് മൂപ്പർക്ക് 41 വയസ്സായി. അത് നിങ്ങൾ നോക്കണ്ട, ധോണി എന്നും ധോണി തന്നെയാണ്. ക്രിക്കറ്റിൽ ഇങ്ങനത്തെ ഒരു ഫിനിഷർ ആരും കണ്ടിട്ടില്ല.